Good morning, Manamalan's Matrimony. How can I help you, sir? Hello. Hello, sir. Parnyolu. Adhe. Naan sambam restaurant vilichu. Okay, sir. Sir, naano. Enikkalla. Ningala modalali. അയ്യോ മുതലാളിയുടെ കല്യാണം കഴിഞ്ഞാണല്ലോ സർ. ഇത് കല്യാണം രജിസ്റ്റർ ചെയ്യാനല്ല, അവനൊരു അടി രജിസ്റ്റർ ചെയ്യാനാ. സർ എന്തു പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ടോന്നാ? അവൻ ചെയ്ത വെച്ച ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണം നിർത്തി വെച്ച്. സർ ഏത് വർഷമായിരുന്നു സർ? നമ്മൾ എല്ലാവർക്കും നല്ല രീതിയിലാണ്, നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇത് 2020 കൊറോണയേക്കാളും വലിയ സംഭവമായിരുന്നു എന്റെ കല്യാണം. സാർ ഞാൻ സർ നമുക്ക് സമാധാനത്തെ സംസാരിക്കാം സാർ. എങ്ങനെ കല്യാണം കഴിഞ്ഞതോടുകൂടി എന്റെ സകല സമാധാനം നശിച്ച്. എനിക്ക് അവൻ ഇപ്പൊ കാണാം, അവിടെ ഉണ്ടോ? സാർ നമ്മുടെ മുതലാളി ഇവിടെ ഇല്ല. പക്ഷെ സാറിന് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം സാർ, ഞാൻ സാറിന് ഹെൽപ്പ് ചെയ്യാം. പറഞ്ഞോളൂ സാർ. സാർ ഹലോ, സാർ കേൾക്കാം? ഈ റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, എന്ത് വോയിസ് എങ്ങനെയാടാ എന്റെ പൊണ്ണി? രാവിലത്തെ ഇതും പോയി തിരിച്ചു തുടങ്ങും. ശല്യം കല്യാണം നടത്തുന്നു. സെൽഫി എടുക്കുന്നതിനിടെ ഒരു ഇവിടെ വെച്ചെടുക്കാം. ഒരു പ്രാവശ്യം കൂടി എന്റെ കണ്ണടച്ചൊന്നൊരു സംശയം. താനാരാടോ എന്റെ സെൽഫി കയറി പോസ് ചെയ്യാനായിട്ട്? അല്ല, നമ്മൾ ഒരു സെൽഫി എടുക്കുമ്പോൾ കൊണ്ട് തലയിടുക എന്നുള്ളത് മലയാളികളുടെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ എന്റെ ഫോട്ടോയ്ക്കകത്ത് കയറി സെൽഫി എടുക്കണ്ട? വേണ്ടല്ലേ, നല്ല ഫോട്ടോ ആയിരുന്നു. അതെനിക്ക് അറിയാം. ആരാ? കല്യാണം കഴിക്കണം. അനാവശ്യം പറയരുത് മുഖത്ത് നോക്കിയിട്ട്. അയ്യോ അതല്ല, ഇത് കല്യാണമൊക്കെ നടത്തി കൊടുക്കുന്ന ഓഫീസിൽ. സാർ രജിസ്റ്റർ ചെയ്യാൻ വന്നയാണോ? എന്താ പറഞ്ഞു? സാർ രജിസ്റ്റർ ചെയ്യാൻ വന്നയാണോ? അല്ല കേട്ടില്ല കേട്ടില്ല. സാർ രജിസ്റ്റർ ചെയ്യാൻ വന്നയാണോ? ഒന്നിടെ ഒന്നിടെ. അല്ല സാർ രജിസ്റ്റർ ചെയ്യാൻ വന്നയാണോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സുന്ദരിയായ ഒരു പെണ്ണെന്ന് മുഖത്തേക്ക് സാറെ എന്ന് വിളിക്കുന്നത്. ടേക്ക് യുവർ സീറ്റ്. തേക്കിന്റെ ആയിരുന്നു, ഞാൻ വിചാരിച്ചു മറ്റേ പ്ലാസ്റ്റിക് ആയിരിക്കുന്നു. കൊള്ളാം കേട്ടോ, തേക്കാണെന്ന് പറയില്ല. ഇരിക്കാനാണ്, അത് പറയണ്ടേ. ആര് പറഞ്ഞ തമാശയാണെന്ന്? ഞാൻ ഭയങ്കര സീരിയസ് ആണ്. പഠിച്ചില്ലേ? ഇതാണ് ഞാൻ ഭയങ്കര കൂളാണ്. ഒരു ക്വാർട്ടർ, ഒരു മെല്ലോ വാട്ടർ, പിന്നെ ഒരു പാക്കറ്റ് കപ്പലണ്ടി. കപ്പലണ്ടിയോ? പിന്നെ രണ്ടെണ്ണം അടിക്കുമ്പോ ടച്ചസിന് കപ്പലണ്ടിങ്ങില്ലല്ലോ. ഭയങ്കര തലവേദന. സാർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ? ഞാൻ വിചാരിച്ചു നല്ല രണ്ടു ഒരുമിച്ച് എടുത്തോ, ഞാൻ തന്നെ അനുഭവിച്ചോളാം. ചേച്ചി ഒരു ചായ. ചേച്ചി ഇവിടെ ജോലിന? അയ്യോ അല്ല സാർ, നമ്മുടെ സ്റ്റാഫാണ്. സ്റ്റാഫാണോ? പിന്നെ പഞ്ചായത്തിൽ ഞാൻ കോഴി വാങ്ങാൻ വേണ്ടി എന്തുമാത്രം സാധനങ്ങളുണ്ട്. റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, പിന്നെ മെമ്പർ ഒരു ഒപ്പിട്ട ഒരു സാധനം, ഒപ്പ്, അങ്ങനെ എന്തെങ്കിലും വേണോ? അപ്പൊ ഞാൻ അത് സാറിന് തരാം. അയ്യോ സാർ എന്തിനാ അതെടുത്ത് വെച്ചത്? അല്ല നമ്മൾ ഫോം ഫില്ല് ചെയ്യാൻ ശല്യം കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചു. ഇല്ല നമുക്കിത് ഫോം ഫില്ല് ചെയ്തിട്ട് ഫോൺ എടുക്കാം. ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ടാ ഞങ്ങൾ. അല്ല നമുക്ക് ഡിസ്റ്റർബൻസ് വരും, അതുകൊണ്ടാണ്. വേണ്ട സാർ, നമുക്ക് ഫോൺ ഫില്ല് ചെയ്തിട്ട് സംസാരിക്കാം. അല്ല സാർ പറയുന്ന കേക്ക് സാർ. ഹലോ, യെസ്, നിന്റെ അച്ഛൻ ഞാനാണോ? എന്റെ അടുത്ത് ഇങ്ങനെ പറയാം? നീ എന്റെ അടുത്ത് സംസാരിക്കുന്ന ആരാടാ? നീ വിളിയടാ, ഓ പട്ടി തന്നെ പുല്ല്. ഇവിടെ വേണം, ഞാൻ ഇവിടെ വണ്ടാ. ഞാൻ സംസാരിക്കുന്നത്? സാർ അതാണ് കസ്റ്റമർ ഫീഡ്ബാക്ക്.
With pleasure. Oh, thank you. Sir, എന്താ കാണിക്കുന്നത്? ഇത് ഫില്ല് ചെയ്യണ്ടേ? സാർ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഫോം നമ്മൾ അഡ്രസ് എഴുതാനായിട്ടാണ്. എഴുതാനാ? ഇത് ഇത് മലയാളമല്ലേ? ആ സാർ അല്ല സാർ ഇത് ഇംഗ്ലീഷാണ്. ആ അതാണ് 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 ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ നിങ്ങളെല്ലാം പറക്കും. പണ്ട് നമ്മൾ ഇംഗ്ലീഷുകാരാണ് പണ്ട് 400 വർഷം നമ്മൾ അടിമകളായിട്ട് കൊണ്ടുപോകും. നിങ്ങളെല്ലാം പറക്കും. പക്ഷെ ഞാൻ അങ്ങനെ മറക്കുന്നില്ല. ഞാൻ ഫില്ല് ചെയ്തോളാം. ഞാൻ ഫില്ല് ചെയ്തോളാം സാർ. കൂൾ 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 ഞാൻ ഫില്ല് ചെയ്തോളാം സാർ. സാർ പേരെന്താണ്? ഷിബു. സാർ എത്ര വയസ്സായി? എത്ര തോന്നിക്കും? കണ്ടാലൊരു 48 വയസ്സ്. പാച്ചേ എല്ലാം പറയല്ലേ. അല്ല സാർ അല്ല അങ്ങനല്ല ഒരു കാര്യം ചെയ്യ് ഒരു 35 അല്ലല്ല 30 1985 1990 2010 അതിനു വേണ്ടിട്ടാണല്ലോ ഞാനൊരു ഇല്ല സാർ ഞാൻ എഴുതി സാർ മെയിൽ ഞാൻ ഇനി സാറിന്റെ ഒരു സൈൻ വേണം സൈനാ ഷൂ ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്കാം ഇന്ന് രാവിലെ കൂടെ നമ്മുടെ മീൻ വാങ്ങിക്കാൻ പറഞ്ഞ മീൻ കൊണ്ടുവരുന്ന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഷൂവിനെ കാണാൻ ഭയങ്കര ലുക്കാണ് അതല്ല ഉദ്ദേശിച്ചത് നമുക്കൊരു ഫോട്ടോ വേണം സാറിന്റെ നല്ലൊരു ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാം അല്ല സാർ നമ്മളല്ല എടുക്കണ്ടേ സാർ സ്റ്റുഡിയോയിൽ പോയി നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് വന്നാ അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തു തരാം പിന്നെ നമുക്ക് സാറിന്റെ മറ്റേ ജാതകം നമുക്കൊന്ന് മെയിൽ അയച്ചു തരണം മെയിൽ പറ്റൂല കേട്ടോ മെയിൽ ഞാൻ അവിടെ തങ്ങ് പണിക്ക് മധുരയിൽ പോകും ജൂണില് കല്യാണം നടന്നു ജൂണില് അയച്ചു തരാം കാരണം സെപ്റ്റംബറിൽ കല്യാണം സാർ നമ്മൾ ഇമെയിൽ അയച്ചു തരുന്ന കാര്യമാണ് ഇമെയിൽ ഒരു കാര്യം ചെയ്യും കുട്ടിയുടെ വാട്സപ്പ് നമ്പർ അയച്ചു തരും അപ്പൊ അതിലോട്ട് ഞാൻ മെയിൽ അയച്ചു തരും സാറിന് ഇതൊക്കെ അറിയാലോ നന്നായിട്ട് വാട്സപ്പ് അയക്കാനൊക്കെ ഇതൊക്കെ ജനിച്ചു വരുന്ന കൊച്ചു കുട്ടിക്ക് വരെ അറിയാം വാട്സപ്പും മെയിലും ഒക്കെ പിന്നെ ശരി സാർ ഞാൻ അത് നോക്കാം സാറിന് ഏത് തരത്തിലുള്ള കുട്ടിയാണ് സാറിന്റെ സങ്കല്പം എന്താണെന്ന് പറഞ്ഞെങ്കിൽ എന്റെ സങ്കല്പം എന്റെ സങ്കല്പത്തിലെ കുട്ടി എന്ന് പറയുന്നത് എന്റെ ഭാര്യ എന്റെ താളത്തിനൊക്കെ തുള്ളുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം അവളിങ്ങനെ ആ വീടെല്ലാം ചാടിച്ചാടി നടക്കണം ജില്ലും ജില്ലെന്നിരിക്കണം സാർ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാൾ മാത്രമേ ഞങ്ങളുടെ പരിചയത്തിലുള്ളൂ അതാര് ക്രിമി ടോമി ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ താങ്ക് യു ടീച്ചർ നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ നിങ്ങളാണല്ലോ ഇവിടുത്തെ ബ്രോക്കർ ഞങ്ങളെ പോലെയുള്ളവരെ ബ്രോക്കർ എന്ന് വിളിക്കാറില്ല ചുരുക്കി ബ്രോ എന്ന് വിളിക്കാറ് മണവാളൻ എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് എന്റെ പേര് മണാബ്രോ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരു മണ ലുക്ക് നിങ്ങൾക്ക് പെണ്ണ് വേണോ പെണ്ണ് വേണോ വേണമെങ്കിൽ ഇറങ്ങി ഇരിക്കും അവ പുള്ളിയുടെ കണ്ടല്ല കുറെ നേരം ഇവിടെ ഇരിക്കാം വേണ്ട 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 ഞാൻ ഒരു ഹലോ അവിടെ ഇരിക്കാനുള്ള കക്ഷി ഞങ്ങൾ തരാം എന്റെ തലേ കയറി ഇരിക്കാനുള്ള അങ്ങനെ പറയരുത് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിഭാവനമായ ഒരു കാര്യമല്ലേ കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊക്കെയാണല്ലോ കൺസെപ്റ്റ് പക്ഷെ ജീവിക്കുന്ന നരകത്തിലല്ലേ അതിപ്പോ ഓരോരുത്തരുടെ തലയിലെടുത്ത് പോലെ പറഞ്ഞ കാര്യം എന്റെ ജീവിതം കണ്ടില്ലേ അപ്പൊ അല്ല ഈ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ആ പുള്ളിക്ക് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ വേണോന്ന് അതെ ആക്റ്റീവ് ഉള്ള പെണ്ണായിരുന്ന ഭയങ്കര നല്ലതാണ് അപ്പൊ ഞാൻ പണിക്ക് പോകുമ്പോ ഈ ചട്ടിയും കൂടവും തൂക്കട്ടൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് ഇതിന്റെ അകത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നു ഇത് ആക്റ്റീവയുടെ കാര്യമല്ലേ പറഞ്ഞത് നല്ല എനർജറ്റിക് എനർജറ്റിക് ആയിട്ടുള്ള പെണ്ണാണ് അതല്ല ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും കൺസെപ്റ്റ് എന്താ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര തന്റെ അടി ആയിരിക്കണം ഭയങ്കര
എന്താ പറയുക ധൈര്യശാലി ആയിരിക്കണം, പിന്നെ പുച്ചിനെ പോലെ ഭയങ്കര ചന്ത ഉള്ളതായിരിക്കണം. ആ പിന്നെ എന്ന് പറഞ്ഞാൽ ഗെടി എന്ന് വിളിച്ച പട എന്ന് വിളിക്കുന്ന അങ്ങനത്തെ ഒരു പെണ്ണായിരിക്കണം. കാരണം എന്താ പറയുക, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അതല്ലേ, എവിടെ നോക്കിയാലും പീഡനം ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് വേണ്ടത്. പിന്നെ അങ്ങനെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടി കസ്റ്റഡിയിലുണ്ടോ? കസ്റ്റഡിയിലുണ്ട്, പക്ഷെ ജാമ്യം കിട്ടും എന്നുള്ള കാര്യമാണ് ഡൗട്ട്. ജാമ്യം ഭർത്താവിനെ തല്ലിക്കൊന്ന കേസിൽ ഇപ്പൊ ജയില. ഞാൻ ഒരുപാട് തവണ ഞാൻ സീനിയർ എടുത്ത് പറയുന്നത് വർക്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊന്നും എന്തോന്നൊരു ലൈഫ് വെച്ച് കളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ചെയ്തപ്പോ എന്തെങ്കിലും പോയതാണോ? ചെയ്തപ്പോ പോയതല്ല, അത് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ ഓപ്പൺ ചെയ്ത പ്രോജക്ട് എന്തിന് സിലി കൈവച്ചു? എനിക്ക് ഇഷ്ടമല്ല, അത് ലൈഫ് വെച്ച് കളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനത് നോക്കിയതാണ് സാർ. അത് നോക്കി എന്തിനാ? അത് ഞാൻ ഓപ്പൺ ചെയ്ത പ്രോജക്ട് അല്ലേ, അത് നശിപ്പിച്ചില്ലേ അത്? സോറി സാർ, എന്താണെന്ന് പറഞ്ഞു, ഇത് ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. ഇത് ശരിയാവില്ല, കൊച്ചിനെ എന്റെ സ്റ്റാഫാണ്, ഞാൻ അത് എനിക്ക് ആവശ്യമുള്ളതല്ല. ഞാൻ പറയും, അതെ, ഈ പുള്ളി വന്നിട്ട് ഇതുവരെയായിട്ട് നിങ്ങൾ ചായ കൊണ്ടു സർ, ചായ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ കൊണ്ടുവരാം. ഒരു ഉത്തരവാദിത്തമില്ലാതെ എന്തിനാണ് ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ഓരോ ലെവലെത്തിക്കുന്നത് അറിയാം. ഇതുകൊണ്ട് ഞാൻ ഈ കാൻഡി ക്രഷ് ഞാൻ 699-ാമത്തെ ലെവൽ വരെ കഷ്ടപ്പെട്ട് കളിച്ച് വന്ന് ജയിച്ചതാണ്. അപ്പോഴത്തേക്ക് അതിന്റെ ലൈഫ് എല്ലാം കളഞ്ഞു. ഇനി 5 ലൈഫ് പറഞ്ഞു. ഇപ്പൊ രാത്രി 12 മണി വരെ ഞാൻ കാത്തിരിക്കുന്നു. നമ്മളിപ്പോ എന്തായിരുന്നു പറഞ്ഞത്? കല്യാണം. ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലെയാണ്. അയ്യേ, അതല്ല, അതായത് ഈ പബ്ലിക് ടോയ്ലറ്റ് കണ്ടിട്ടില്ലേ, ഈ പുറത്ത് ഇരിക്കുന്നവന് അകത്തേക്ക് ഓടിക്കേറാനുള്ള വെപ്രാളോ, ഈ അകത്തിരിക്കുന്നവന് പുറത്തേക്ക് ഇറങ്ങി ഓടാനുള്ള വെപ്രാളം കൂടുതലായിരിക്കും. അതുപോലെയാണ് കല്യാണം. പക്ഷെ എന്റെ ഒരു ഇതില് അങ്ങനെയല്ല. ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്ന പോലെയാണ് കല്യാണം. ആണോ? മനു കൊണ്ടുവരുന്ന മെനു, അതെ, അത് നോക്കിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഒരു ആഹാരം ഓർഡർ ചെയ്യും, അത് കൊണ്ടുവരും. അത് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ചിന്തിക്കുന്നത്, അപ്പുറത്തിരിക്കുന്ന പ്ലേറ്റ് നോക്കും, അയ്യേ അത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. അതുപോലെയാണ് മിക്ക ആൾക്കാർ അതുപോലെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഈ കല്യാണം നമ്മൾ കഴിഞ്ഞതുകൊണ്ട് മാത്രം ഒരു ജീവിതമാവൂല. പിന്നെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ അറിഞ്ഞുകൂടാ സംഭവം, അറിഞ്ഞുകൂടാ. അതെ, നമ്മള് ഇതിനൊക്കെ കുറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ കല്യാണം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല. ജീവിതമാവണമെങ്കിൽ നമ്മൾ അല്പസ്വല്പം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ക്ഷമ, സഹനം, ഇതൊക്കെ ഇഷ്ടംപോലെ വേണം. പിന്നെ നിങ്ങൾക്ക് അറിയാമോ, സത്യം പറഞ്ഞിട്ടല്ലേ, ഞാൻ നമ്മൾ എല്ലാം വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സിൽ നമുക്ക് ഉണ്ടായിരിക്കണം. എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഞാൻ ഇന്നവരെ ഒന്ന് കൈ വാങ്ങി ഞാൻ തല്ലിയിട്ടോലും ഇല്ല, തല്ലിയിട്ടേ ഇല്ല. ആ കാര്യം പോലും ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തിരിക്കണ. പിന്നെ ബ്രോ 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 ബ്രോ, എനിക്ക് ഈ ജോലിയുള്ള ഏതെങ്കിലും പെണ്ണിനെ കിട്ടാൻ വേണ്ടി വരുമാനം ഉദ്ദേശിച്ചിട്ടാണ്. ഭാര്യയുടെ ചെലവിൽ ജീവിക്കാനുള്ള ഒരു ഒരു ഉദി. അല്ല, ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. നമ്മൾ ഈ ജോലിയുള്ള കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാര്യം നമ്മുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവരുടെ ജോലി, എന്ത് ജോലിയാണ് ഇവർ ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും ഇവരുടെ റിയാക്ഷൻ. ശരി, അതങ്ങനെ. ഉദാഹരണത്തിന് നമ്മളിപ്പം പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് പോകാൻ കഴിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇവൾ മാർ ആദ്യം പറയുന്നത് എന്തായിരിക്കുന്നു? താൻ വല്ലാതെ അങ്ങ് പൊങ്ങല്ലേ. പിന്നെ അവിടെ വേറെ ഒരു പ്രശ്നം, നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും പെണ്ണിനെ കിട്ടാന്ന് വിചാരിച്ചാലും പ്രോബ്ലം ആണ്. അതെന്ത് പ്രോബ്ലം? അവളുമാരി തന്നെ ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ സിനിമാനടിമാരെ ഒരിക്കലും കെട്ടരുത്. ആഗ്രഹമൊക്കെ തന്നെയാണ്, പക്ഷെ കെട്ടരുത്. അതെന്ത്? നമ്മളെ ഒരു അഭിനയം അവളുമാരെ നടക്കൂല. അതുകൊണ്ട് ഇത് നമ്മൾ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഒരു ദന്ത ഡോക്ടറിനെ കിട്ടാൻ പാടില്ല. ഫസ്റ്റ് നൈറ്റ് തന്നെ പല്ലടിച്ചു ഏറ്റവും സേഫ് ജോലി ഇല്ലാത്ത പെമ്പിള്ളേർ തന്നെയാണ്. നമ്മൾ ചിലവിന് കൊടുക്കുമ്പോഴത്തേക്ക് അവരെ കറക്റ്റ് ആയിട്ട് നിന്ന് കൊടുക്കും. ചായ എടുക്കാൻ പോയി
ഷിബു ഇവിടെ നിന്ന് അങ്ങോട്ട് കേറിയിട്ട് ആ കോർണറിലാണേ ഇനിയിപ്പൊ ഇവന്റെ ഒക്കെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത സേവ് ദ ഡേറ്റ് ഫോട്ടോസ് ഒക്കെ കാണാം. അയ്യോ, കർഷകന്റെ വേഷത്തിലും പല പല വെറൈറ്റി ഫോട്ടോസ് ഒക്കെ ഇനി കാണാല്ലേ, വൈറലാവും. എന്തൊക്കെ സംഭവങ്ങളാണ്! പിന്നെ കല്യാണമായി കഴിഞ്ഞാലോ അപ്പന്റെ കഥകളി, അമ്മയുടെ കൂടിയാട്ടം. ഹലോ, ആ പുള്ളിക്ക് ചായ എടുത്താ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ല. കണ്ടാ, ലീവാ, ഹാഫ് ഡേ ലീവാ. ഏ, പോണമെന്നാ? ആരുടെ കൂടെ? അയ്യേ, ഷിബുവിൻ്റെ കൂടെ. അതെ, ഞാൻ പറയാം. ഹലോ, ഇതാണ് ഇപ്പോഴത്തെ പെമ്പിള്ളേരെ കൊണ്ടോ, ഒന്നും കാണാതെ എടുത്തന്നെ ചാട്. അങ്ങനെ ചായ കുടിക്കാൻ പോയവൻ ചായത്തോട്ടോ കൊണ്ടുപോയ ലെവലായി. ശിവനൊക്കെ പറഞ്ഞിട്ട് എന്തിരിയെ. എന്തായാലും സാരമില്ല, എൻ്റെ കാൻഡി കൃഷ്ണൻ്റെ ലൈഫ് തുലച്ചതുപോലെ അവൻ്റെ ലൈഫും ഇവിടെ തുലയ്ക്കും. നോക്കിയോ.